അവനെ ധ്യാനിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം അതിൻ്റെ വിടുതലായി ചെയ്തു. ഈ രാത്രിയിലും നമ്മോട് സംസാരിക്കുന്ന ദൈവവചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്, അതിൻ്റെതായ സാന്നിധ്യമുണ്ട്. എന്നൊരു വാക്ക് നടത്തി പറയട്ടെ, ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ എന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ജീവിതങ്ങൾ വിടുതലാകുന്നത്. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്നു, ആ പാടി ആരാധിക്കുന്നു എങ്കിൽ തന്നെയും ദൈവവചനം ക്രിയ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. ദൈവത്തോളം വലിപ്പമുള്ള ആ ഈ ദൈവവചനം ധ്യാനിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ആശ്വാസവും അത് വിടുതലുമാണ്. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവവചനം ഇന്ന് രാത്രി ഞാൻ ശുശ്രൂഷിക്കുന്നത് ഈ ആലയത്തിലുള്ളവർക്ക് മാത്രമല്ല, ഈ ദേശത്തുള്ളവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ പോവുകയാണ്. സന്തോഷമുള്ളവ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 22 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങൾ ഈ രാത്രിയിലെ ധ്യാനത്തിനായി നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 22 മുതൽ 28 വരെയുള്ള വാക്യം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 9:22-28. ആർക്കെങ്കിലും ഒരാൾക്ക് ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് എത്രയെ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യ രക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകത പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2-ാമത് പ്രത്യക്ഷനാണ്. 1-ാം അധ്യായം 1-ും 2-ും വാക്യങ്ങളോട് നമുക്ക് വായിക്കാം. Chapter 1:1-2. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ദൈവാത്മാവ് ഈ വൈദ്യവേളയിൽ നമുക്ക് ആവശ്യമായ ധ്യാന ചിന്തകൾ, ആവശ്യമായ തിരുവചനം നമുക്കിതിൽ നിന്ന് ലഭിക്കുമാറാകട്ടെ. എബ്രായ ലേഖനത്തെ പറ്റി 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വായിച്ച വേദഭാഗത്തേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് യേശുക്രിസ്തു ആരാണെന്ന് എബ്രായ ലേഖനകാരൻ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക, എഴുത്തുകാരൻ ആരുമാകട്ടെ ഇന്ന് രാത്രി അതല്ല എന്റെ വിഷയം. അവൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയുമാണ്. പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ശ്രേഷ്ഠ ആവേ പരമാധികാരിയായി എന്റെ യേശു ഇന്ന് രാത്രിയിലും ഉണ്ട്. ഈ വചനം വിശ്വസിക്കുന്ന ദൈവമക്കളെ നാം ആരാധിക്കുന്ന, നാം സ്നേഹിക്കുന്ന, നാം വിശ്വസിക്കുന്ന മുന്നോട്ട് ഓരോ ദിവസവും നമ്മുടെ സിയോൻ യാത്രയിൽ നാം പ്രാപിച്ചു മുന്നോട്ട് പോകുന്ന യേശു അവൻ തത്വത്തിന്റെ മുദ്രയാണ്. എബ്രായ വിശ്വാസികൾ യേശുവിനെ ആരാധിക്കുവാനായിട്ട് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി യഹൂദ മത അനുസാരങ്ങൾ വിട്ട്, ന്യായ പ്രമാണം വിട്ട്, കൃപാ പ്രമാണത്തിലേക്ക് അവൻ യേശു മാത്രമാണ് മഹത്വമുള്ളവൻ, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ ശ്രുതികൾക്ക് യോഗ്യനാണ്, അവൻ മാത്രം മഹത്വത്തിന് യോഗ്യനാണെന്ന് പറഞ്ഞ ഇതാ യഹൂദ തൽഭൂതകൾ വെടിഞ്ഞ് പാരമ്പര്യങ്ങൾ വെടിഞ്ഞ് യേശുവിനെ ആരാധിക്കുവാൻ ഇറങ്ങി വന്നു. കർമ്മങ്ങളും കർമാരാധനകളും പാരമ്പര്യ ചിന്തകളും വെടിഞ്ഞ് നാം ദൈവത്തിന്റെ മക്കളായി തീർന്ന വലിയ ദൈവസ്നേഹം ഈ വചനത്തിലൂടെ ഓർക്കാട്ടെ. ന്യായപ്രമാണത്തിന് കഴിയാത്തതിന്റെ സാധിപ്പം ദൈവത്തിന്റെ പ്രിയപുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനും അവകാശവും അവൻ ന്യായവിധികളിൽ നിന്ന് ഒഴിവുണ്ടോ എന്ന് പഠിപ്പിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് സ്തോത്രഭാരമില്ല. യഹൂദ അവൻ മത അനുസാര എബ്രായ നിയമങ്ങൾ വിട്ടിട്ട്
സഭയെക്കുറിച്ചുള്ള പ്രാധാന്യം
മനസ്സിലാക്കുന്ന ദൈവമക്കൾ സഭയെ ശേഖരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വിടുതലയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സഭയുടെ ശിരസ്സായ കർത്താവ്, നാഥനായ കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി തന്റെ വിശുദ്ധ രക്തം ഊറ്റുന്ന ആ വലിയ പ്രക്രിയ നടക്കുമ്പോൾ തന്നെ ഈ വചനം പറയുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ലേവ്യ പുസ്തകവും എബ്രായ ലേഖനവും ചേർന്ന് പഠിക്കുകയാണെങ്കിൽ പല സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യാഗങ്ങളുടെ പൂർത്തീകരണമായ ശ്രീ യേശുവിനെ എബ്രായ ലേഖനകാരൻ എടുത്തു പറഞ്ഞ് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, അതാരും ഏത് കാലത്തും അംഗീകരിക്കേണ്ട ഒരു നിയമമാണ് ഉറപ്പിച്ചതിന് ശേഷം. അതിൻ്റെ 27-ാമത്തെ 26-ാമത്തെ വാക്യത്തിലാണ് ആ വിഷയം പറയുന്നത്. എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഞാൻ പറഞ്ഞു, എബ്രായ വിശ്വാസികൾ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വന്നവർ. അവർ ക്ഷീണിച്ചു പോയപ്പോ നിങ്ങൾ ഒഴുകി പോകരുത്, ദൈവ ശബ്ദം കേട്ടവരാണ് നിങ്ങൾ. തിരിഞ്ഞു വരണം, തിരിഞ്ഞു വരുന്നതിന് കാര്യങ്ങളുണ്ട് എന്നത് പഠിപ്പിച്ച ജനത്തെ ഉറപ്പിച്ചതിന് സാക്ഷ്യം മനസ്സിലാക്കി എന്ന് പറയുകയാണ്. ലോകാവസ്ഥാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇത് വൈകവേളയിൽ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി കടന്നു വന്ന വാത്സല്യ ദൈവമക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിവിധ ഇടങ്ങളിൽ വന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ദൈവത്തിന്റെ ജനമേ, ശ്രോതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഈ വൈകവേളയിൽ ഉള്ള ഒരു ശബ്ദം എന്ന് പറഞ്ഞത് നിന്നെ വീണ്ടെടുത്ത പാത നീ മറന്നു പോകരുത്. പുരുഷന്റെ സ്നേഹം ഒന്ന് ഓർത്തി രാത്രി വിധ്യാനമായിട്ട് വലിയ മെസ്സേജ് ആയിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സമയമുണ്ട്. ഈ ചെറിയ കൂട്ടവുമായി ദൈവസന്നിധിയിൽ നവന്നിച്ചായിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവിക വിടുതലുകൾ ആവശ്യം ആണെങ്കിൽ നമ്മെ രക്ഷിച്ച സ്നേഹത്തിൻ്റെ ആ ചുവട്ടിലേക്ക് ഇറങ്ങി വന്നാൽ നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അറിയിക്കുന്നു. പാപത്തിന് പരിഹാരം വരുത്തുവാൻ, ശാപം മാറ്റുവാൻ, നിന്റെ വേദനകൾ മാറ്റുവാൻ, നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ ഒരു സ്നേഹം, പിതാവിൻ്റെ സ്നേഹം പുത്രനിലൂടെ വെളിപ്പെടുത്തി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ശാപഗ്രസ്തമായ മരണം അനുഭവിച്ച, മരണം ആസ്വദിച്ച യേശുവിനെ ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ അവൻ്റെ പ്രത്യക്ഷത നീ മനസ്സിലാക്കിയവരാണ്. എബ്രായ ലേഖനകാരൻ വിളിച്ചു പറയുകയാണ്, തക്ക സമയത്ത് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവൻ. ഈ രാത്രി ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ആത്മീക ക്ഷീണം സംഭവിച്ച ജീവിതങ്ങൾ ഈ രാത്രി ഇത് കുറിക്കൊണ്ടോ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എന്റെയും നിങ്ങളുടെ മനോഭാവത്തിന് മാറ്റം വരും, ആത്മസ്ഥിതികൾക്ക് മാറ്റം വരും, മരവിപ്പുമാറി പുതുശക്തി വ്യാപരിക്കാനിടയാകും. അവരെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി പാപ പരിഹാരമായി ഒരു യാഗം